എൽ ഡി സി ഇ സി വിൻ ഓറിയന്റേഷൻ. ഒന്ന്, കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാൻ പറ്റുന്ന ലോഹം. ഉത്തരം സോഡിയം. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ, ആലപ്പുഴ, 2019. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹമാണ് ലിഥിയം. വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹങ്ങളാണ് സോഡിയം, പൊട്ടാസ്യം എന്നിവ. മണ്ണെണ്ണയിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന ലോഹങ്ങളാണ് സോഡിയം, പൊട്ടാസ്യം എന്നിവ. മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹം ലിഥിയം. സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിലുള്ള ലോഹം രസം അല്ലെങ്കിൽ മെർക്കുറി. ഇലകളിലെ ഹരിതകത്തിലുള്ള ലോഹം മഗ്നീഷ്യം. വൈദ്യുതി, താപം എന്നിവയെ ഏറ്റവും നന്നായി കടത്തിവിടുന്ന ലോഹം വെള്ളി. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനം. ക്വിക് സിൽവർ രസം. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം മഗ്നീഷ്യം. ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയം. മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് ഇറിഡിയം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യം. കളിമണ്ണിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള ലോഹം അലുമിനിയം. കൈവെള്ളയിലെ ചൂടിൽ ദ്രാവകാവസ്ഥയിലാകുന്ന ലോഹം ഗാലിയം. രസം ചേർന്ന ലോഹ സങ്കരങ്ങൾ അമാൽഗം എന്നറിയപ്പെടുന്നു. രണ്ട്, താഴെ പറയുന്നവയിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്നറിയപ്പെടുന്നത് എ വിൻഡോസ്, ബി ഫേസ്ബുക്ക്, സി ആപ്പിൾ, ഡി ലിനക്സ്. ഉത്തരം ഡി ലിനക്സ്. വിഇഒ, കോട്ടയം, 2019. ഏറ്റവും പ്രചാരത്തിലുള്ള സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഗ്നു അല്ലെങ്കിൽ ലിനക്സ്. സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന അമേരിക്കക്കാരനാണ് റിച്ചാർഡ് സ്റ്റാൾമാൻ. 1991 ലിനക്സ് വികസിപ്പിച്ചെടുത്തത് ലിനക്സ് ടോർവാൾഡ്സ്. ഗ്നു ലിനക്സിന്റെ ലോഗോടക്സ് എന്ന പെൻഗിനാണ്. ഒരു കാര്യം ചെയ്യാനായി കമ്പ്യൂട്ടറിന് നൽകുന്ന ഇലക്ട്രോണിക് നിർദ്ദേശങ്ങൾ അടങ്ങിയ പ്രോഗ്രാമുകളാണ് സോഫ്റ്റ്വെയറുകൾ. സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നിവയാണ് രണ്ടിനം സോഫ്റ്റ്വെയറുകൾ. കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഉദാഹരണം. കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കുമ്പോൾ ആദ്യം പ്രവർത്തനക്ഷമമാകുന്ന സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനം നിയന്ത്രിക്കാൻ പ്രത്യേകം തയ്യാറാക്കിയ ഭാഷയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. കറന്റ് പോയാലും കമ്പ്യൂട്ടറിലേക്കുള്ള വൈദ്യുത പ്രവാഹം നിലയ്ക്കാതെ സൂക്ഷിക്കുന്ന ഉപകരണമാണ് യു പി എസ്, അൺ ഇന്ററപ്റ്റബിൾ പവർ സപ്ലൈ. കമ്പ്യൂട്ടർ മോണിറ്ററിലെ വിവിധ ഇനങ്ങൾ സെലക്ട് ചെയ്യാനും ചലിപ്പിക്കാനും ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൗസ്. 1963 കമ്പ്യൂട്ടർ മൗസ് വികസിപ്പിച്ചെടുത്ത അമേരിക്കക്കാരനാണ് ഡഗ്ലസ് ഏഞ്ചൽ ബാർട്ട്. ടെലഫോൺ ലൈനുകളിൽ കൂടി കമ്പ്യൂട്ടറുകൾക്ക് വിവരങ്ങൾ കൈമാറാൻ സഹായിക്കുന്ന ഉപകരണമാണ് മോഡം. മോഡുലേറ്റർ, ഡി മോഡുലേറ്റർ എന്നതാണ് ഇതിന്റെ മുഴുവൻ രൂപം. 3, ഇന്ത്യക്കകത്തും പുറത്തും കലകളുടെ പ്രചാരണത്തിനായി രൂപം കൊണ്ട സ്ഥാപനം ഏത്? ഉത്തരം ലളിതകലാ അക്കാദമി. വിഇഒ, കണ്ണൂർ, 2019. 1954 ന്യൂഡൽഹിയിൽ സ്ഥാപിക്കപ്പെട്ടതാണ് ലളിതകലാ അക്കാദമി അഥവാ നാഷണൽ അക്കാദമി ഓഫ് ആർട്സ്. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണമാണ് സ്ഥാപനത്തിന്റെ ലക്ഷ്യം. ദ നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ്, മ്യൂസിക് ആൻഡ് ഡ്രാമ എന്ന മുൻപ് അറിയപ്പെട്ടിരുന്ന സംഗീത നാടക അക്കാദമി 1953 സ്ഥാപിതമായത്. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. 1959 ന്യൂഡൽഹിയിലാണ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥാപിക്കപ്പെട്ടത്. ഇതിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നടത്തപ്പെടുന്ന ദേശീയ നാടകമേളയാണ് ഭാരത് രംഗ് മഹോത്സവ്. കേന്ദ്ര സാഹിത്യ അക്കാദമി 1954 മാർച്ചിൽ നിലവിൽ വന്നു. സാഹിത്യ അക്കാദമി നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയാണ് ഫെലോ പദവി. 1891 മാർച്ചിലാണ് നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെട്ടത്. സ്വാതന്ത്ര്യത്തിനു മുൻപ് ഇംപീരിയൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറിയാണ് നാഷണൽ ലൈബ്രറി. 1948 സ്ഥാപിച്ച ലൈബ്രറി കൊൽക്കത്തയിലെ ബെൽവെഡർ എസ്റ്റേറ്റിലാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മ്യൂസിയമായ നാഷണൽ മ്യൂസിയം ന്യൂഡൽഹിയിലാണ്. ശങ്കേഴ്സ് ഇന്റർനാഷണൽ ഡോൾ മ്യൂസിയം ന്യൂഡൽഹിയിലാണ്. 4, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്? ഉത്തരം ദാദാഭായ് നവറോജി. വിഇഒ, കൊല്ലം, 2019. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ട ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഏഷ്യക്കാരൻ ഇന്ത്യക്കാരനും ദാദാഭായ് നവറോജി ആയിരുന്നു. ബ്രിട്ടനിലെ 1892 പൊതു തെരഞ്ഞെടുപ്പിൽ ലിബറൽ പാർട്ടി സ്ഥാനാർത്ഥിയായി ഫിൻസ്ബറി സെൻട്രൽ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. ദാദാഭായ് നവറോജി 1866 ലണ്ടനിൽ സ്ഥാപിച്ച സംഘടനയാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ. ബ്രിട്ടനിലെ ഇന്ത്യയുടെ അനൌദ്യോഗിക പ്രതിനിധി എന്നറിയപ്പെട്ടതും അദ്ദേഹമാണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രീയം എന്നിവയുടെ പിതാവായി അറിയപ്പെടുന്നതും നവറോജിയാണ്. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണം തുറന്നുകാട്ടിയ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവും അദ്ദേഹമായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ച നേതാവ് ദാദാഭായ് നവറോജിയാണ്. കോൺഗ്രസിന്റെ രണ്ടാമത്തെ പ്രസിഡന്റും അദ്ദേഹമായിരുന്നു. ആദ്യമായി ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കിയ നവറോജി വോയിസ് ഓഫ് ഇന്ത്യ എന്ന ദിനപത്രവും സ്ഥാപിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ സാമ്പത്തിക മനഃശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നത് അദ്ദേഹമാണ്. 3 തവണ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വ്യക്തിയും ദാദാഭായ് നവറോജിയാണ്.
അഞ്ച് റോറിംഗ് ഫോർട്ടീസ് എന്നറിയപ്പെടുന്ന കാറ്റുകൾ ഏതാണ്? ഉത്തരം പശ്ചിമവാതങ്ങൾ. വിഇഒ ഇടുക്കി 2019. ഗുരുമർദ്ദ മേഖലയിൽ നിന്ന് താണമർദ്ദ ഭാഗങ്ങളിലേക്ക് വീശുന്ന കാറ്റുകളാണ് ആഗോളവാദങ്ങൾ, സ്ഥിരവാദങ്ങളെന്നും ഇവ അറിയപ്പെടുന്നു. വാണിജ്യവാദം അഥവാ ട്രേഡ് വിൻഡ്, പശ്ചിമവാദം അഥവാ വെസ്റ്റർലി, ധ്രുവീയവാദങ്ങൾ എന്നിവയാണ് ആഗോളവാദങ്ങളിൽ ഉൾപ്പെടുന്നവ. ഭൂമിയുടെ ദക്ഷിണാർദ്ധഗോളത്തിൽ കരഭാഗം കുറവായതിനാൽ പശ്ചിമവാദങ്ങൾ ഇവിടെ ശക്തിയായി വീശുന്നു. അലറുന്ന 40s, ആർത്തലയ്ക്കുന്ന 50s, അലമുറയിടുന്ന 60s ഇവയെല്ലാം പശ്ചിമവാദങ്ങളാണ്. ദക്ഷിണ അക്ഷാംശം 35-45 degrees മധ്യേ വീശുന്ന ശക്തമായ കാറ്റുകൾ അലറുന്ന 40s അഥവാ റോറിംഗ് 40s എന്നറിയപ്പെടുന്നു. ആർത്തലയ്ക്കുന്ന 50s, ഫ്യൂരിയസ് 50s എന്നറിയപ്പെടുന്ന ശക്തമായ കാറ്റ് വീശുന്നത് ദക്ഷിണ അക്ഷാംശം 45-55 degrees പ്രദേശത്താണ്. ദക്ഷിണ അക്ഷാംശം 55-65 degrees വീശുന്ന കാറ്റുകൾ അലമുറയിടുന്ന 60s, സ്ക്രീമിംഗ് 60s എന്നറിയപ്പെടുന്നു. ദുർബലമായി മാത്രം കാറ്റ് വീശുന്ന കുതിര അക്ഷാംശം, ഹോൾസ് ലാറ്റിറ്റ്യൂഡ് എന്നറിയപ്പെടുന്ന പ്രദേശം 30-35 degrees അക്ഷാംശ മേഖലകളാണ്. ഭൂമധ്യരേഖയുടെ 5 degrees തെക്ക് വടക്ക് അക്ഷാംശ മേഖലകൾ ഡോൾഡ്രംസ് അഥവാ ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ അഥവാ നിർവാത മേഖല എന്നറിയപ്പെടുന്നു. 6. സ്വത്തവകാശം മൗലികാവകാശത്തിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി. ഉത്തരം 44th ഭേദഗതി. വിഇഒ തൃശൂർ 2019. 1978 വരെ 7 മൗലികാവകാശങ്ങളാണ് ഭരണഘടനയിൽ ഉണ്ടായിരുന്നത്. 1978 മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് സ്വത്തവകാശത്തെ ഒഴിവാക്കി. 44th ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. മൊറാർജി ദേശായി ആയിരുന്നു പ്രധാനമന്ത്രി. നിലവിൽ ഭരണഘടനയുടെ അനുച്ഛേദം 300A പ്രകാരം സ്വത്തവകാശം എന്നത് നിയമപരമായ അവകാശം മാത്രമാണ്. ഭരണഘടനാ ഭേദഗതി എന്ന ആശയത്തിന് ദക്ഷിണാഫ്രിക്കൻ ഭരണഘടനയോടാണ് ഇന്ത്യ കടപ്പെട്ടിരിക്കുന്നത്. ഭരണഘടനയുടെ ഭാഗം 20 അനുച്ഛേദം 368 ഭേദഗതിയെപ്പറ്റി പ്രതിപാദിക്കുന്നത്. ഭരണഘടനാ ഭേദഗതി ബിൽ രാജ്യസഭയിലോ ലോക്സഭയിലോ അവതരിപ്പിക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ ഭേദഗതി നിലവിൽ വന്നത് 1951 ജൂണിലാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പട്ടിക 9 വകുപ്പുകൾ 31A, 31B എന്നിവ കൂട്ടിച്ചേർത്തത് 1st ഭേദഗതിയിലൂടെയാണ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന നിലവിൽ വന്നത് 7th ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് നൽകി വന്നിരുന്ന പ്രിവി പേഴ്സ് നിർത്തലാക്കിയത് 26th ഭേദഗതിയിലൂടെയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഏറ്റവും സമഗ്രമായ മാറ്റങ്ങൾക്ക് കാരണമായതിനാൽ ചെറുഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 1976 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഒരു തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. 7. ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ഉത്തരം അസം. LD Clerk, തിരുവനന്തപുരം 2017. അസമിലെ കൊയ്ത്തുത്സവത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെടുന്ന നൃത്തമാണ് ബിഹു. അസമിലെ തേയില തോട്ടങ്ങളിൽ രൂപമെടുത്തിട്ടുള്ള ഗ്രാമീണ നൃത്തരൂപമാണ് ജുമുർ നാച്ച്. ആകർഷകമായ ബുഗുരുമ്പ നൃത്തം അസമിലെ ബോഡോ ഗോത്രവിഭാഗത്തിന്റേതാണ്. ഉത്തർപ്രദേശ് സംസ്ഥാനത്തെ പ്രചാരത്തിലുള്ള നൃത്തരൂപമാണ് നൌട്ടാങ്കി. ചമ്പൽക്കാട്ടിലെ കുപ്രസിദ്ധ കൊള്ളക്കാരൻ മാൻസിംഗിന്റെ ജീവിതം പ്രമേയമാക്കിയിട്ടുള്ള നാടോടി നൃത്തരൂപമാണിത്. രാജസ്ഥാനിലെ പ്രധാന നൃത്തരൂപമാണ് ഗുമാർ. മഹാരാഷ്ട്ര, ഗോവ എന്നിവിടങ്ങളിലെ മത്സ്യത്തൊഴിലാളി മേഖലകളിൽ പ്രചാരമുള്ള തനത് നൃത്തരൂപമാണ് കോലി. പാന്തി, റൌട്ട്നാച്ച് എന്നിവ ഛത്തീസ്ഗഡിലെ തനത് നൃത്തങ്ങളാണ്. പാശ്ചാത്യരുടെ ഓപ്പറയുമായി സാദൃശ്യമുള്ള ഇന്ത്യൻ നൃത്തരൂപമാണ് യക്ഷഗാനം. യക്ഷഗാനം കർണാടക സംസ്ഥാനത്തെ പ്രധാന നൃത്തരൂപമാണ്. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഗുജറാത്തിൽ അരങ്ങേറുന്ന നാടോടി നൃത്തമാണ് ഗർബ. ലാവ എന്നറിയപ്പെടുന്ന വർണ്ണാഭമായ നൃത്തരൂപം ലക്ഷദ്വീപിലേതാണ്. കൊയ്ത്ത് ഉത്സവങ്ങളുടെ ഭാഗമായി മധ്യപ്രദേശിൽ പ്രചാരത്തിലുള്ള നൃത്തരൂപമാണ് ജവാര. ലാവണി എന്ന നൃത്തരൂപം മഹാരാഷ്ട്രയിലേതാണ്. ഒഡീഷയിൽ പ്രചാരത്തിലുള്ള പ്രാചീന മായ നാടോടി നൃത്തമാണ് ഗുമുര നൃത്തം. കൊയ്ത്തുകാലത്ത് പഞ്ചാബിൽ അരങ്ങേറുന്ന നൃത്തമാണ് ഭാംഗ്ര. പഞ്ചാബിലെ സ്ത്രീകളുടെ പ്രധാന ഗ്രാമീണ നൃത്തമാണ് ഗിഡ. മാരിയമ്മനെ സ്തുതിച്ചുകൊണ്ടുള്ള സംഗീത നൃത്തമാണ് തമിഴ്നാട്ടിലെ കരകാട്ടം. തമിഴ്നാട്ടിലെ പ്രശസ്തമായ നാടോടി നൃത്തമാണ് തെരുക്കൂത്ത്.